ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രംപള്ളി. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാറിയിട്ട് കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു നല്ല നിരപ്പായ ഒരു അടിപൊളി സ്ഥലമുണ്ട്. മെയിൻ റോഡിന്റെ സൈഡിലൊരു 40 സെന്റ് സ്ഥലവും വീടും ഉണ്ട് കൊടുക്കാൻ. 3 ബെഡ്റൂമുള്ള ഒരു വീടും പിന്നെ കുറച്ച് ഫർണിച്ചർ ഷെഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പ്ലോട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോണത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ല നല്ല പ്ലോട്ടുകൾ കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് അല്ലെങ്കിൽ കൊടുക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നേരിട്ട് പോയി നോക്കിട്ട് വരാം അല്ലേ? അതെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതിപ്പോ നമ്മള് കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന വഴിയാണ്. കാഞ്ഞങ്ങാട് നിന്ന് കാഞ്ഞിരപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരുന്ന വഴിയാണ്. ഇപ്പൊ കാഞ്ഞിരപ്പോയിൽ നിന്ന് വരുന്ന റോഡാണ് ഇത് ഈ കാണുന്നത്. ഇവിടുന്ന് നേരെ ഇങ്ങനെ പോയാൽ ചായോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് എത്തുന്നത്. ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ ഓടുന്ന നല്ല ബസ് റൂട്ടും ആണ്. ബസ് റൂട്ടൊക്കെ ഉള്ള ഏരിയ ആണ്. ഫുൾ ടൈം വണ്ടിയും കാര്യങ്ങളും എല്ലാ സൗകര്യം ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ 40 സെന്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിപ്പോ നമ്മളെ സ്ഥലത്തിലുള്ളൊരു ഫർണിച്ചർ ആവശ്യത്തിനുള്ള ഒരു ഷെഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ പുറകിലാണ് ഇപ്പൊ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ നമ്മളെ പറമ്പിന്റെ അതിര് ഇതായി കാണുന്നതാണ്. ഈ പോസ്റ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഈ മഹാഗണി ഈ മരങ്ങളൊക്കെ കാണുന്നവിടെ ഇങ്ങനെയാണ് അതിന്റെ അതിര് കാണുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു നമുക്ക് അല്ലേ? പോയി നോക്കാം. നമ്മളെ പറമ്പിലെ കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇനിയിപ്പോ നമ്മളെ സ്ഥലം ആരെങ്കിലുമൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഫർണിച്ചർ വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും. വീടും സ്ഥലവും അതും ഉണ്ടാകും 40 സെന്റിൽ. ജോലി നമ്മളെ വർക്കും കാര്യങ്ങളും അതും നടക്കും. പുറത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് കാണിച്ചു കൊടുക്കല്ലേ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ. ഇതാണ് ഇപ്പം നമ്മളെ ഫർണിച്ചറിന് ആവശ്യമുള്ള ഒരു ഷെഡാണ് ഇപ്പോൾ ഇത്. ഇതിപ്പോൾ നിലവിൽ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ ഷെഡാണ്. അസ്പെറ്റോടൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. നല്ല വിശാലമായിട്ട് നല്ല സൗകര്യമുണ്ട്. ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇടുങ്ങിയ റൂമൊന്നുമല്ല. പിന്നെ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഫർണിച്ചറിൻ്റെ ആവശ്യമല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ത് വേണമെങ്കിലും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഷെഡ് പണിക്കാർക്ക് നിൽക്കാൻ താമസിക്കാൻ പറ്റും, ചെറിയ റൂമാക്കി തിരിക്കുകയും ചെയ്യാം അല്ലേ? ആ, ഇതിൻ്റെ അപ്പുറത്തുള്ള ഷെഡ് തന്നെ. അപ്പോൾ അത്രയും സൗകര്യങ്ങളുള്ള ഒരു ചെറിയൊരു ഷെഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെഡ്. അതെ. അപ്പൊ നമുക്ക് പോയിട്ട് നമ്മളെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ. വീട് നല്ല അടിപൊളി വീടാണ്. 3 ബെഡ്റൂം ഒക്കെ ഉള്ള നല്ല അടിപൊളി വീടാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത്, ഒരു പിന്നെ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിക്കാൻ സൗകര്യത്തിന് റൂമാക്കി തിരിക്കാന്ന് പറഞ്ഞ ഇപ്പൊ ഇവിടെയാണ്. പിന്നെ അതിനകത്തൊരു ബാത്റൂം ഉണ്ട്. ഇപ്പൊ നമ്മളെ ഫർണിച്ചറിന്റെ ഷെഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇനിയിപ്പൊ നമ്മളെ വീടും സ്ഥലവും ഇതാ വീടായി കാണുന്ന പുറകിൽ കാണുന്നതാണ്. അപ്പൊ അതൊന്ന് പോയി കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ ഇതിപ്പോ നമ്മളെ റോട്ടിൽ നിന്ന് കയറി വരുന്ന വഴിയാണ്. വണ്ടികളൊക്കെ നമ്മളെ മിറ്റത്തേക്ക് കൊണ്ടുപോയി നിർത്താനുള്ള നല്ല സൗകര്യം ഉണ്ട്. കാറോ ജീപ്പൊക്കെ കൊണ്ടുപോകാൻ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പറമ്പിന്റെ ഒരതിര് എന്ന് പറയുന്നത് ഇതിലാണ്. ഇതിലാണ് ഇപ്പൊ ഈ തെങ്ങിന്റെ ഇതിലെ കാണുന്നത്. ഇതിലാണ് ഇപ്പൊ ഒരതിര് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ നല്ല സ്റ്റൈലുണ്ട് കേട്ടോ. റോട്ടിൽ നിന്ന് തന്നെ അങ്ങനെ അധികം നടക്കാനൊന്നും ഇല്ലല്ലോ നമുക്ക്. മിറ്റത്തേക്ക് എത്തിയില്ലേ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ 3 ബെഡ്റൂമൊക്കെ ഉള്ള അടിപൊളി വീട്. ഇപ്പൊ ഇനി പോയിട്ട് നമുക്ക് വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. വീട് കാണിച്ചു കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് നമ്മളെ മിറ്റത്തേക്ക് എത്തിയപ്പോൾ കിണറ് കാണുന്നു. കിണറ്റിലെ വെള്ളവും സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. വെള്ളത്തിന്റെ സൗകര്യങ്ങളൊക്കെ കാണണ്ടേ. വഴി നമ്മള് വഴിയും സൗകര്യമൊക്കെ കാണിച്ചു കൊടുത്തല്ലോ. അതാ കിണറ്റിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലുണ്ട്. പറ്റാത്ത വെള്ളമാണ്. പിന്നെ ഇത് നമ്മളെ പറമ്പിൽ നോക്കിയ തെങ്ങ് ഒരു 10-11 തെങ്ങ് ഇട് പോലെ നല്ല കായ്ക്കുന്ന തെങ്ങ്. നല്ല ഉഷാറായിട്ട് കായ്ച്ചിരിക്കണ നോക്കിയേ. അതേമാതിരിക്ക് കവുങ്ങുണ്ട്, ഇഷ്ടംപോലെ കവുങ്ങ്. ഒരു 10-11 തെങ്ങ് ഇട് ഇതുപോലെ നല്ല കായ്ക്കണത്. അതേപോലെ തന്നെ ഒരു ഏകദേശം ഒരു 10-20 കവുങ്ങ് ഉണ്ട്. നല്ല കായ്ക്കണതും കായ്ക്കാനായതൊക്കെ ആയിട്ട് നല്ല നിരപ്പായ സ്ഥലമാണ്. സപ്പോർട്ടല്ലേ? ആ സപ്പോർട്ട് വരെ നോക്കിയേ. എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളെ പറമ്പില്. തെങ്ങൊക്കെ ഉണ്ട്. നല്ല മണ്ണുള്ള സ്ഥലമാണ്. നോക്കിയാൽ നല്ല കായ പിടിച്ചിരിക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ നനയ്ക്കാനാണെങ്കിൽ വെള്ളമാണെങ്കിലും ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇപ്പം നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ പുറകുവശത്ത് വേറെ റോഡും കൂടെ ഉണ്ട്. നമ്മളെ മെയിൻ റോഡിൽ നിന്ന് തന്നെ കയറി വരുന്നതാണ്. വീടിൻ്റെ പുറകുവശത്തൂടെ ഉള്ളൊരു വഴിയാണിപ്പോൾ ഇത്. അപ്പോൾ പറമ്പിന് ചാരി രണ്ട് സൈഡിലും വഴിയുണ്ട്.
ഇഷ്ടംപോലെ അടുത്തടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇവിടെ ഇങ്ങോട്ട് പോയാലും അങ്ങോട്ട് പോയാലൊക്കെ വീടുകളുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പറമ്പിൽ ബോർവെല്ലും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ അത്യാവശ്യം കവുങ്ങ കൂടെയൊക്കെ മരത്തെ കൂടെ കുറേ കുരുമുളകെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയത് നല്ല മണ്ണൊക്കെ നല്ലൊരു ഏരിയ കൂടെയാണ്. വിറകൊക്കെ വെക്കാൻ പറ്റുന്ന പാകത്തിൽ ചെറിയ ഷെഡുണ്ട്. പശുവിനെ വളർത്തണേ പശുവിനെ വളർത്താം. അതെ, പശുവിനെ വളർത്താനുള്ള സൗകര്യം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിറകെല്ലാം അടുക്കി പെറുക്കി വെക്കാം. അതിനൊക്കെ പറ്റിയൊരു ഷെഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളിങ്ങനെ ഈ റോഡ് നേരെ നമ്മളെ മെയിൻ റോഡിലേക്കാണ് ചെന്നെത്തുക. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളെ ബോർവെല്ലുള്ളത്. വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഏത് ടൈമിലും ഫുൾ ടൈം വെള്ളം ഉണ്ടാവും. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളെ ബോർവെല്ല്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? അതെ. ഇതാ റോഡ് അവിടെ നോക്കി, രണ്ട് സൈഡിലും വീടിന് രണ്ട് സൈഡിലും റോഡുണ്ട്. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ്. അവിടെ കവുങ്ങൊക്കെ നോക്കിയാൽ നല്ല കായ പിടിച്ചിരിക്കുന്നുണ്ടോ? തെങ്ങും കവുങ്ങൊക്കെ ഒക്കെ നല്ല കായ പിടിച്ച നല്ലൊരു ഇതല്ലേ? ആ, ഇനി പോയി നമുക്ക് വീടൊന്ന് പോയി കാണിച്ചു കൊടുക്കുക അല്ലേ? വീട് പോയി കാണിച്ചു കൊടുക്കഞ്ഞ്. കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും തോന്നണ്. കുറേ ദിവസമായി ഇപ്പം നമ്മൾ ടാപ്പിങ്ങും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പോയിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വീട് കാണിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഏകദേശം പറമ്പിലുള്ള എന്തൊക്കെയാ ഏകദേശം ഒക്കെ ഒരു ഇത് കാണിച്ചെന്ന് ഒക്കെ കണ്ടു കഴിഞ്ഞല്ലോ. നമുക്ക് നമ്മളെ വീട് ഇതാണ്, ഇതാണ് നമ്മളെ വീടൊന്ന് പോയി നോക്കാം. നമുക്ക് ഇനി വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ടൊക്കെ നല്ല സൗകര്യമുള്ള സിറ്റ് ഔട്ടാണ്. പിന്നെ നമ്മളെ ജനലും വാതിലൊക്കെ ഫുള്ള് മരത്തെ തന്നെ ഫുള്ള് കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ വാതിൽക്കട്ടിലൊക്കെ നോക്കിയത് കാണുമ്പോഴേ അറിയാം നമുക്ക് ഫുള്ള് മരത്തേലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഡോറും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലുണ്ട്. എല്ലാം തേക്കിലാണ് പണി കഴിപ്പിച്ച്. ആ, അപ്പം നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഹാളിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പം നമ്മൾ ആത്തേക്ക് വരുമ്പോൾ നല്ല വിശാലമായ ഹാളാണ്. നല്ല സൗകര്യങ്ങളുണ്ട്. എന്താ പറയുക, കുറേ ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഓടിക്കളിക്കാനും മാത്രമൊക്കെ ഉള്ള അല്ലേ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ സ്റ്റെയർ കേസൊക്കെ വരുന്ന നമ്മളെ ഹാളിൽ നിന്നാണ്. പിന്നെ ഹാളിൽ തന്നെ നല്ലൊരു പൂജാമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളെ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണുള്ളത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുന്നതാ, നമ്മൾ ഹാളിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ ആദ്യത്തെ ഒരു ബെഡ്റൂം ഉള്ളത്. ഒക്കെ ഡോറും കാര്യങ്ങളും എല്ലാം ഫുള്ള് മരത്തെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഫുള്ള് മരത്തേലാണ്, കട്ടിലേയും കാര്യങ്ങളൊക്കെ. റൂമൊക്കെ നല്ല സൗകര്യമുണ്ട്. ഒക്കെ വലിയ വലിയ റൂമുകളാണ്. അതുപോലെ തന്നെ ഒക്കെ ഭിത്തിയിലെ നല്ല ഫുള്ള് ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഹാളിലോട്ട് വരുമ്പോൾ നമ്മളെ അടുത്ത റൂം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. റൂമെല്ലാം നല്ല വലിയ റൂമുകളാണ്. എല്ലാ റൂമും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒക്കെ ഫുള്ള് മരത്തെ തന്നെയാണ് ഡോറും കാര്യങ്ങളൊക്കെ. എല്ലാ റൂമിനും ഷെൽഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ റൂമിന് അറ്റാച്ച്ഡായിട്ട് ബാത്റൂമുണ്ട്. ബാത്റൂമൊക്കെ നല്ല ടൈലും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇനി നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് പോയി നോക്കാം. നമുക്ക് റൂമുകളൊക്കെ നല്ല സൗകര്യമുണ്ട്. എല്ലാ റൂമും നല്ല വിശാലമായ റൂമുകളാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. നമ്മളെ പൂജാമുറീൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം. റൂം ഇതും എല്ലാ റൂമും നല്ല സൗകര്യമുണ്ട്. ഒക്കെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ള നമ്മളെ അടുക്കളയൊക്കെയാണ്. അപ്പം നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ഹാള് വരുന്നത്. ഡൈനിങ് ഹാളും നല്ല സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഡൈനിങ് ഹാളാണ്. ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ അടുക്കളയും കാര്യങ്ങളൊക്കെ വരുന്നത്. അടുക്കളയിലോട്ട് വരുമ്പോൾ തന്നെ അടുക്കള വലിയ അടുക്കളയാണ്. നല്ല സൗകര്യമുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അടുക്കളയിൽ തന്നെ പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ വിറകടുപ്പുണ്ട്. ആലുവ അടുപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാത്രവും സാധനങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സൗകര്യത്തിന് നല്ല വിസ്താരമുള്ള നല്ല സൗകര്യമുള്ള പാചകമാണ് ചെയ്തിട്ടുള്ളത്.
അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറക്കി കാറ്റല്ലേ, കാറ്റും മുരിച്ചൊക്കെ തട്ടുകയും ചെയ്യും. നല്ല വലിയ ജനലാണ് കൊടുത്തിട്ടുള്ളത്, രണ്ട് സൈഡിലും വലിയ ജനലാണ് കൊടുത്തിട്ടുള്ളത്. നാല് പാളിയുടെ അതെ. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഇങ്ങനെ ഓപ്പൺ ആയിട്ട്, ഇങ്ങനെ ഉള്ളിലോട്ടായിട്ട്. ഇതിങ്ങനെ ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കാണുന്നില്ല, ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോർ റൂമിൻ്റെ ഒരു സ്പേസ് ഉള്ളത് കാണുകയില്ല. പിന്നെ മേലെ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ റൂമായിട്ട് അവിടെയും നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇത് ഇത് തന്നെ നല്ലൊരു വെളിച്ചമുണ്ടല്ലേ, രണ്ട് സൈഡിലും വലിയ ജനൽ കൊടുത്ത്. പിന്നെ അടുക്കളയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വർക്ക് ഏരിയയിൽ നല്ല സൗകര്യം ഉണ്ടാവും പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു ബാത്റൂമും കൂടെ ഉണ്ട്. ബാത്റൂമിൻ്റെ ഒക്കെ ടൈലൊക്കെ നല്ല ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ വർക്ക് ഏരിയയിൽ ഇങ്ങനെ ഫുള്ള് ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രില്ല് ഇട്ട് അടച്ചുറപ്പാക്കിയിട്ടുണ്ട് അല്ലേ? അതെ. ഒന്നും കേറുമൊന്നുമില്ല, പൂച്ചയിലും അങ്ങനത്തെ ഒന്നും കേറുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നല്ല നല്ല സൗകര്യമുള്ള അടിപൊളി വീടാണ്. ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല ഒതുങ്ങിയൊരു വീടാണ്. നല്ല ടൗണിൽ അല്ലേ? കാഞ്ഞിരപ്പള്ളി ടൗൺ അത്യാവശ്യം അത്രക്കേ ഉള്ളു, കുറച്ചേ ഉള്ളു, 400 മീറ്റർ ദൂരം. എല്ലാം കൊണ്ടും നല്ല സൗകര്യമില്ല. കാഞ്ഞങ്ങാടിന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനോട്ട് ഏകദേശം 12 കിലോമീറ്ററും കാസർഗോഡിന് ഒരു 20-25 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. പിന്നെ ഇനിയിപ്പോ എവിടേക്കും പോകണമെന്നുണ്ടെങ്കിൽ തുണി മാറി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. റോട്ടിക്ക് ബസ് കഷ്ടം പോലെ ബസ് ഉണ്ട്, റോഡ് സൈഡാണ്. സ്കൂൾ ഇവിടെ അടുത്ത് സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് കാഞ്ഞിരപ്പോയില്. അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല അടിപൊളി ഒരു സൈറ്റ് സ്ഥലം. അതെ. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വീടൊക്കെ നല്ല സൗകര്യമുള്ള ഒരു വീടാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ സ്ഥലങ്ങളൊക്കെ കാസർഗോഡ് ഇല്ലല്ലോ, കർണാടകത്തിലൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് കുറഞ്ഞ വിലക്കൊക്കെ അല്ലേ എടുക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ചാനൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടല്ല, നമ്മളെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രല്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ കൊറേ പ്രായം ചെന്ന ആൾക്കാരൊക്കെയാണ് എപ്പോഴും നമ്മളെ വീഡിയോ അധികം കാണുന്നത് അല്ലേ. അപ്പൊ അവർക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നമ്മളെ വീട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഏകദേശം 12 കിലോമീറ്റർ മാറിയിട്ട് കാഞ്ഞിരപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ഇപ്പൊ കണ്ട ഈ ഒരു വീടും 40% സ്ഥലവും ഉള്ളത്. അപ്പോൾ ഇനി ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 60 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് അല്ലേ? അതെ. അപ്പോൾ എടുക്കണമെന്നൊക്കെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഓണർ നമ്പറിലോ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.